Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. In this session, we discuss the goods are invoiced or sent at invoice price and they sell both cash and credit. So, we will discuss the head office branch like goods sent to chain the invoice price. Adhubole, ക്യാഷിനും ക്രെഡിറ്റിനും വിൽക്കാം എന്ന കണ്ടീഷനിൽ ആണെങ്കിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ടുഡേസ് ക്വസ്റ്റ്യൻ ഇസ് ദിസ്: എസ് ഡി ഫാർമസി സെൻഡ്സ് ഗുഡ്സ് ടു ഇറ്റ്സ് ബ്രാഞ്ചസ് അറ്റ് കോസ്റ്റ് പ്ലസ് 25%. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു കോട്ടയം ബ്രാഞ്ച് പ്രിപ്പയർ ബ്രാഞ്ച് അക്കൗണ്ട് ആൻഡ് ബ്രാഞ്ച് ഡേറ്റേഴ്സ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ദി ഹെഡ് ഓഫീസ്. ഐറ്റംസ്: സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 1 January 2015 ₹40,000. ഡേറ്റേഴ്സ് അറ്റ് ബ്രാഞ്ച് ഓൺ 1 January 2015 24,000. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിംഗ് ദ ഇയർ ഇൻവോയ്സ് പ്രൈസ് 1,20,000. ചെക്ക് സെൻഡ് ഫോർ എക്സ്പെൻസസ് അറ്റ് ബ്രാഞ്ച് ₹20,000. ക്യാഷ് സെയിൽസ് ₹85,000. ക്രെഡിറ്റ് സെയിൽസ് ₹60,000. Discount allowed to debtors ₹2,000. Bad debts return off ₹500. Goods transferred from Cochin branch ₹20,000. Goods transferred to Tiruvalla branch ₹10,000. Returned by customers ₹1,500. Stock at branch on 31st December 2015 50,000. Debtors at branch on 31st December 2015 ₹28,000. Expenses outstanding on 31st December 2015 ₹2,000. അപ്പോൾ നമ്മുടെ കോട്ടയം ബ്രാഞ്ച് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കോട്ടയം ബ്രാഞ്ച് ആണ് ഗുഡ്സ് ഇൻവോയ്സ് ചെയ്തിരിക്കുന്നത്. എത്രയാണ്? 20% ഓൺ കോസ്റ്റ് ആണ്. 20% ഓൺ കോസ്റ്റിലാണ് ഗുഡ്സ് ഇൻവോയ്സ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് സ്റ്റോക്ക് ₹40,000, ഡെറ്റേഴ്സ് ₹24,000. അപ്പം സ്റ്റോക്ക് 40,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ ഡെറ്റേഴ്സ് 24,000 ഡെറ്റേഴ്സ് ഉണ്ട്. ഇത് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സ്റ്റോക്ക് ബ്രാക്കറ്റിൽ ഓപ്പണിംഗ് ഡേറ്റ് തന്നിട്ടുണ്ട്, ഡെറ്റേഴ്സ് ബ്രാക്കറ്റിൽ ഓപ്പണിംഗ് ഡേറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ ക്ലോസിംഗ് ബാലൻസ് സ്റ്റോക്ക് ക്ലോസിംഗ് ഡേറ്റിൽ രണ്ട് സ്റ്റോക്കും അതുപോലെ ഡെറ്റേഴ്സ് ക്ലോസിംഗ് സ്റ്റോക്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യമാണ്. ഡയറക്റ്റായിട്ട് എഴുതാനുള്ള ഒരു കാൽക്കുലേഷൻസ് ഒന്നും അതേപോലെ പറഞ്ഞു എഴുതുക. ഓക്കെ, അപ്പം സ്റ്റോക്ക് 40,000, ഡെറ്റേഴ്സ് 24,000. Then next, two goods to send it to branch head office. ഈ പർട്ടിക്കുലർ പീരീഡിൽ നമ്മുടെ ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്തിരിക്കുന്നത് എത്രയാണെന്ന് നോക്കിയാൽ 1,20,000 ഗുഡ്സ് ആണ്. 1,20,000 ഗുഡ്സ് ആണ്. ഓക്കെ, സെക്കൻഡ്, ഗുഡ്സ് ഫ്രം കൊച്ചിൻ ബ്രാഞ്ച്. അപ്പം നമുക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയത് 120,000 ഉണ്ട്. മറ്റൊരു ബ്രാഞ്ചിൽ നിന്ന്, ഏതാണ്, കൊച്ചിൻ ബ്രാഞ്ചിൽ നിന്ന് 20,000 കൂടി നമുക്ക് ഗുഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്ര വരും? 1,40,000. നമ്മുടെ ടെസ്റ്റിൽ 1,40,000 ടോട്ടൽ ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. മിസ് ഇത് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയേക്കാണ്. ഒന്ന് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡയറക്ട്ലി സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ആണ് 1,20,000. ദെൻ ഗുഡ്സ് സെൻഡ് ഫ്രം കൊച്ചിൻ ബ്രാഞ്ച്, കൊച്ചിൻ ബ്രാഞ്ചിൽ നിന്ന് 20,000. ആസ് ഫോർ ദി ഇൻസ്ട്രക്ഷൻ ഓഫ് ഹെഡ് ഓഫീസ് ആയിരിക്കും അല്ലേ. ഹെഡ് ഓഫീസിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം കൊച്ചിൻ ബ്രാഞ്ചിൽ നിന്ന് 20,000. അപ്പൊ ടോട്ടൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 1,40,000. ഓക്കെ ആണല്ലോ. ദെൻ എക്സ്പെൻസസ്, എക്സ്പെൻസിന് വേണ്ടിയിട്ട് എമൗണ്ട് കൊടുത്തിരിക്കുന്ന എത്രയാണെന്ന് നോക്കിയാൽ ₹20,000 ആണ്. എക്സ്പെൻസസ് ആണ് എത്രയാണ്? എക്സ്പെൻസസ് ആകുമ്പോൾ നമ്മൾ എന്താ എഴുതുക? ടു ബാങ്ക് എന്ന് എഴുതുന്നു. ബ്രാക്കറ്റിൽ എക്സ്പെൻസ് കാണിക്കുന്നു ₹20,000. ദെൻ മുൻ വർഷത്തെ ഒരു എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ബ്രാഞ്ച് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ₹2,000 ഒരു എക്സ്പെൻസും കൂടി കിടക്കുന്നു. ഓക്കെ, ദെൻ ഇത്ര അവിടെ നിൽക്കട്ടെ. ഞാൻ ക്രെഡിറ്റിലേക്ക് വരാം. ബൈ ബാങ്ക് സെയിൽസിന്റെ കാര്യമാണ് എത്ര പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ ക്യാഷ് സെയിൽസ് ₹85,000 ആണ്. ക്രെഡിറ്റ് സെയിൽസ് അല്ല എഴുതുന്നത്, കളക്ഷൻ ഫ്രം കസ്റ്റമർ ആണ് എഴുതുന്നത്. ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയത് എത്രയാണ്? 52,000 ആണ്. ഓക്കെ, അപ്പൊ 85,000 52,000 ടോട്ടൽ സെയിൽസ് 1,37,000 ആണ്. 1,37,000 റുപ്പീസ് ആണ് എന്തെന്ന് പറയുക, പിന്നെ ടോട്ടൽ സെയിൽസ് വന്നിരിക്കുന്നത് ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂടിയാണ്. ഓക്കെ, ഇത് ക്രെഡിറ്റ് സെയിൽസ് അല്ല, കളക്ഷൻ ഫ്രം കസ്റ്റമർ ആണ്. സോറി, ഞാൻ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞു. ക്രെഡിറ്റ് സെയിൽസ് അല്ല, കളക്ഷൻ ഫ്രം കസ്റ്റമർ ആണ്. 52,000. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ തൊട്ടും ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ലോഡഡ് പ്രൈസ് അല്ലെങ്കിൽ ലോഡിംഗ് എങ്ങനെ കണ്ടുപിടിക്കും, പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, കോസ്റ്റും പ്രൈസിനോട് എത്ര രൂപയാണ് എക്സസ് ആഡ് ചെയ്തിരിക്കുന്നത്, അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000 ആണ്.
ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ലോഡിംഗ് എങ്ങനെ കണ്ടുപിടിക്കാനാണ്. ഇപ്പോ ഇത് 40,000 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവോയിസ് പ്രൈസ് ആണ്. 40,000 എന്ന് പറഞ്ഞാൽ ഇൻവോയിസ് പ്രൈസ് ആണ്. നമ്മൾ ഇനി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം കഴിഞ്ഞു അല്ലെ. ഇനി സെയിൽസ് വരെയുള്ള ഐറ്റംസ് എഴുതി. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയ ലോഡിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സസ് പ്രൈസ് നമ്മൾ കോസ്റ്റ് പ്രൈസിനോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. അത് എത്ര ആണെന്ന് കണ്ടുപിടിക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് നമുക്കറിയാം ഇത് അഫക്റ്റ് ചെയ്യുന്ന നാല് ഐറ്റത്തിനാണ്, ലോട്ടറി പ്രൈസ് അഫക്റ്റ് ചെയ്യുന്ന നാല് ഐറ്റമാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഓപ്പണിംഗ് സ്റ്റോക്ക്, സെക്കൻഡ് വൺ ക്ലോസിംഗ് സ്റ്റോക്ക്, ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ദെൻ ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് അല്ലെ ഈ നാല് ഐറ്റത്തിനാണ് അഫക്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000 ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റേറ്റ് 25% ഓൺ കോസ്റ്റ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 25% ഓൺ കോസ്റ്റ് ആണ്. അപ്പൊ 25% ഓൺ കോസ്റ്റ് വരുമ്പോഴത്തേന് തന്നിരിക്കുന്ന ഇൻവോയിസ് പ്രൈസിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ റേറ്റിന് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? കൺവേർട്ട് ചെയ്യണം. അപ്പൊ കോസ്റ്റ് പ്രൈസിന്റെ 25% എന്ന് പറയുമ്പോൾ ഇൻവോയിസ് പ്രൈസിന്റെ എന്ന് പറയുമ്പോൾ അത് എത്രയായിട്ട് മാറും? അപ്പം 25/100 എന്നുള്ളത് എന്തായിട്ട് മാറും? 25/100+25 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് 25/125 ആയിട്ട് മാറും. ഓക്കെ, നോക്കാം. 40,000 × 25/125 ആയിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള സ്റ്റോക്ക് റിസർവ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 8,000 rupees കിട്ടും. ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള സ്റ്റോക്ക് റിസർവ് എന്ന് പറയുന്നത് എത്രയായിട്ട് കിട്ടും? 8,000 rupees കിട്ടും. ഓക്കെ, അതെ. അടുത്ത നമുക്ക് ഡയറക്റ്റായിട്ട് ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് പോകാം. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ടോട്ടൽ ഉള്ളത്? 50,000 rupees ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത്. ആ 50,000-ല് എത്രത്തോളം സ്റ്റോക്ക് റിസർവ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാം. സ്റ്റോക്ക് റിസർവ് നമ്മൾ എവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡിൽ കാണിക്കും. സ്റ്റോക്ക് റിസർവ് ദാറ്റ് ഇസ് ലോഡിംഗ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള ലോഡിംഗ് ആണ്. അതും നമ്മൾ ഇങ്ങനെ തന്നെയാണ് കണ്ടുപിടിക്കുക. 50,000 × 25/125. ദാറ്റ് മീൻസ് 50,000 എന്ന് പറയുമ്പോൾ ഇൻറ്റു 25/125, ദാറ്റ് ഈസ് 1/5 പോർഷൻ ആണ്. 1/5 ഇൻറ്റു 1/5 വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10,000. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് കാണിക്കാം. 50,000 × 25/125, ദാറ്റ് ഈസ് 1/5 ആണ്. ഓക്കെ, അപ്പൊ 10,000 കിട്ടും. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കും കഴിഞ്ഞ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ സ്റ്റോക്ക് റിസർവ് വേണ്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടുന്ന ഇതാണ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഉണ്ട്, ഗുഡ്സ് ഫ്രം അതർ ബ്രാഞ്ച് ഉണ്ട്, ഗുഡ്സ് ഫ്രം അതർ ബ്രാഞ്ച് ഉണ്ട്, ദെൻ ഗുഡ്സ് ടു തിരുവല്ല ബ്രാഞ്ച്, ദാറ്റ് മീൻസ് ഗുഡ്സ് റിട്ടേൺ ടു തിരുവല്ല ബ്രാഞ്ച്, 10,000 ഉണ്ട് അല്ലെ. ഒന്നുകിൽ ഇതിന്റെ സെപ്പറേറ്റ് കണ്ടിട്ട് നമുക്ക് ലോഡിംഗ് ഓൺ ഗുഡ്സ് സെൻഡ് എന്നും പറഞ്ഞ് എഴുതാം. അടുത്തത് ഗുഡ്സ് ഫ്രം കൊച്ചിൻ, ലോഡിംഗ് ഓൺ ഗുഡ്സ് ഫ്രം കൊച്ചിൻ എന്നും പറഞ്ഞ് ഇതിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഇനി ഇവിടെ ഗുഡ്സ് തിരുവല്ലയിലേക്ക് റിട്ടേൺ ചെയ്തതിന്റെ ലോഡിംഗ് നമുക്ക് ഡെബിറ്റ് സൈഡിൽ ഇങ്ങനെ മൂന്ന് ലോഡിംഗ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. പക്ഷെ ഇവിടുത്തെ നമ്മുടെ ടെസ്റ്റിലെ കാൽക്കുലേഷൻ മൂന്ന് മൂന്നായിട്ട് കാണിക്കാൻ ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മുടെ ടെസ്റ്റിൽ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ഗുഡ്സ് കിട്ടിയത് 1,20,000, ദെൻ ഫ്രം കൊച്ചിൻ ബ്രാഞ്ചിൽ 20,000, അങ്ങനെ 1,40,000 rupees ആണ് ഈ വർഷം നമുക്ക് കിട്ടിയ ഗുഡ്സ്. അതിൽ നിന്ന് 10,000 rupees ഗുഡ്സ് തിരുവല്ല ബ്രാഞ്ചിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, ദാറ്റ് മീൻസ് റിട്ടേൺ ചെയ്തു. ഓക്കെ, അപ്പൊ എത്രയായി? 140 − 10, ദാറ്റ് മീൻസ് 1,30,000 rupees ഗുഡ്സ് ആണ് നമ്മുടെ കൈവശം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 1,30,000 × എന്ത് എഴുതുക? 25/125 ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രോബ്ലം ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ ടെസ്റ്റിൽ ചെയ്ത് 26,000 കിട്ടിയിരിക്കുന്നത്. എങ്ങനെ 26 കിട്ടിയിരിക്കുന്നത്? 1,30,000 × 25/100 / 125. ഓക്കെ അല്ലേ. അപ്പൊ ഈ മൂന്ന് കാൽക്കുലേഷൻസ് നമ്മൾ വർക്കിംഗ് നോട്ടിൽ കാണുക. വർക്കിംഗ് നോട്ട് എന്ന് എഴുതിയിട്ട് ലോ കാൽക്കുലേഷൻസ് ഓഫ് ലോഡിംഗ് എന്ന് ഹെഡിംഗ് കൊടുക്കാം. കാൽക്കുലേഷൻസ് ഓഫ് ലോഡിംഗ് എന്ന് ഹെഡിംഗ് കൊടുത്തിട്ട് ഫസ്റ്റ് വൺ എന്താണ്? ലോഡിംഗ് ഓൺ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് ഹെഡിംഗ് കൊടുത്തിട്ട് എഴുതേണ്ടത് എങ്ങനെയാണ്? 40,000 × 25/125, 8,000 കിട്ടും. ദെൻ സെക്കൻഡ് എന്താണ് വർക്കിംഗ് നോട്ട് ആണ്, എന്താണ് ലോഡിംഗ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക്, ലോഡിംഗ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന ഹെഡിംഗ് കൊടുക്കുക. ദെൻ 50,000 × എന്താണ്? 25/125 ഇടുക. ദെൻ 10,000 rupees എന്ത് കിട്ടും? ലോഡിംഗ് കിട്ടും. എന്തിനാണ്? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡിംഗ്. ദെൻ അടുത്തത് നമ്മുടെ ടോട്ടൽ ഗുഡ്സ് സെൻഡ് കണ്ടുപിടിക്കുക. അതായത് എല്ലാ അഡ്ജസ്റ്റ്മെന്റും നടത്തിയിട്ട് ഒന്നിച്ച് കണ്ടുപിടിക്കുന്നു. അപ്പൊ ഗുഡ്സ് കിട്ടിയതെല്ലാം കൂടി എടുക്കുക, റിട്ടേൺ ചെയ്തത് കുറയ്ക്കുക, ബാക്കിയുള്ള ഗുഡ്സിന്റെ ലോഡിംഗ് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മുടെ ഹെഡ് ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടിയ ഗുഡ്സ് എന്ന് പറയുന്നത് 1,20,000 rupees ഗുഡ്സ് ആണ്. കൊച്ചിൻ ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് കിട്ടിയ ഗുഡ്സ് എന്ന് പറയുന്നത് 20,000 rupees ഗുഡ്സ് ആണ്. അങ്ങനെ ടോട്ടൽ
40,000 ഗുഡ്സ് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു 10,000 നമ്മൾ തിരുവല്ല ബ്രാഞ്ചിലേക്ക് റിട്ടേൺ ചെയ്തു അപ്പം -10,000 അപ്പം 1,30,000 ആണ് നമ്മുടെ കൈവശം ഉള്ള ടോട്ടൽ ഗുഡ്സ് എന്ന് പറയുന്നത് ഇൻറ്റു 25/125 അപ്പോൾ ഒരുമിച്ച് ഒരുമിച്ച് കിട്ടി എമൗണ്ട് 26,000 വർക്കിംഗ് നോട്ടിൽ ഇത് സെപ്പറേറ്റ് കാണിക്കാം ഓക്കെ ദെൻ അപ്പൊ ലോഡിംഗ് എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ എന്താണ് കോസ്റ്റിംഗ് ബാലൻസ് എഴുതി ബാലൻസ് നമ്മുടെ കോസ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് സ്റ്റോക്ക് 50,000 ലെറ്റേഴ്സ് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എഴുതി കഴിഞ്ഞു ഇനി നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു നമ്മളിപ്പോൾ ടോട്ടൽ ചെയ്തപ്പോൾ ക്രെഡിറ്റ് സൈഡ് 2,59,000 കിട്ടി ഹയർ എമൗണ്ട് അതാണ് അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും 2,59,000 റുപ്പീസ് എഴുതി ദെൻ ഡിഫറൻസ് നമ്മൾ കണ്ടു എത്രയാണ് പ്രോഫിറ്റ് ആണ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക 23,000 റുപ്പീസിൻ്റെ ആണ് ഡിഫറൻസ് വന്നത് ദിസ് എമൗണ്ട് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്പോൾ ലാസ്റ്റ് കണ്ടുപിടിച്ച എമൗണ്ടിന് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതി 23,000 റുപ്പീസ് കാണിച്ചു ഓക്കെ ഫസ്റ്റ് വി പ്രിപ്പയർ ബ്രാഞ്ച് അക്കൗണ്ട് ദെൻ വി ആർ ഗോയിങ് ടു പ്രിപ്പയർ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഫോർ വാട്ട് പർപ്പസ് ഇറ്റ് ഈസ് പ്രിപ്പയർ ടു ഫൈൻഡ് ഔട്ട് കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ ഈ ഒരു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യകത പറയാം ഫസ്റ്റ് വൺ ഓപ്പണിംഗ് ബാലൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും ചിലപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ മിസ്സിംഗ് ഐറ്റം ആയിട്ടുള്ള ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം ഇനി ദെൻ ക്രെഡിറ്റ് സെയിൽസിന്റെ ഫിഗർ ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ട് വരയ്ക്കണം അതുപോലെ കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് അത് എത്രയാണെന്ന് അറിയണം ഇപ്പം ഇതിലേത് ഈ ഐറ്റം ഇത്ര ഉണ്ടാവണം നമ്മുടെ ഈ പ്രോബ്ലത്തിന് ഏതാണ് നമ്മുടെ ഇൻവോയിസ് പ്രൈസിലും ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു ക്യാഷ് പ്രൈസിലും ക്രെഡിറ്റിലും വിൽക്കുന്ന ഒരു കണ്ടീഷൻ ഉള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ഉണ്ടാവണം ക്ലോസിംഗ് ഡെറ്റേഴ്സ് ഉണ്ടാവണം ദെൻ കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് വേണം ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ഉണ്ടാവും ക്ലോസിംഗ് ഡെറ്റേഴ്സ് എഴുതണം അതുപോലെ കളക്ഷൻ ഫ്രം എന്താണ് കസ്റ്റമർ ഓർ കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് നമ്മൾ എഴുതണം അപ്പൊ ഈ മൂന്ന് ഫിഗർ നമ്മൾ ഇവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് പക്ഷെ കളക്ഷൻ ഫ്രം കസ്റ്റമർ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല ആ കളക്ഷൻ ഫ്രം കസ്റ്റമർ തരാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വന്നത് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വന്നത് ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ടു ബാലൻസ് ബ്രോഡോൺ 24,000 ആണ് ടു ബാലൻസ് ക്യാരിഡോൺ 28,000 ഓപ്പണിംഗ് ഡേറ്റിലെ ഫിഗർ ക്ലോസിംഗ് ഡേറ്റിലെ ഫിഗർ ഓക്കെ ദെൻ അടുത്ത നോക്കി ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 60,000 റുപ്പീസ് 60,000 രൂപയുടെ സെയിൽസ് നടന്നിട്ടുണ്ട് അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് എത്രയാണ് റുപ്പീസ് 60,000 അപ്പോൾ 24,000 ഓൾറെഡി ഉണ്ടായിരുന്നു അതിനോടൊപ്പം 60,000 സെയിൽസും കൂടി നടന്നു ടോട്ടൽ നമുക്ക് കിട്ടാനുള്ളത് 84,000 റുപ്പീസ് ആണ് കിട്ടാനുള്ളത് ഓക്കെ ദെൻ അതിൽ ഡിസ്കൗണ്ട് നമ്മൾ 2,000 അലോ ചെയ്തു ഡിസ്കൗണ്ട് അലൗഡ് എത്രയാണ് 2,000 ദെൻ ബാഡ് ഡേറ്റ്സ് എത്ര രൂപ ഉണ്ടായി 500 റുപ്പീസ് ബാഡ് ഡേറ്റ്സ് ഉണ്ടായി ദെൻ റിട്ടേൺ ചെയ്ത് കസ്റ്റമർ നമുക്ക് റിട്ടേൺ ചെയ്ത് 1,500 റുപ്പീസിന്റെ ഗുഡ്സ് റിട്ടേൺ ചെയ്തു അപ്പൊ ഇത്രയും കഴിഞ്ഞിട്ട് ബാക്കി 28,000 ആണ് ഇനി നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഉള്ളത് ഡെറ്റേഴ്സ് നമുക്ക് ഇനി ഉള്ളത് എത്രയാണ് 28,000 ആണ് അപ്പൊ നമ്മൾ സാധാരണ പോലെ ബാക്കി അക്കൗണ്ട് ഐറ്റംസ് എല്ലാം എഴുതി അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യണം അപ്പൊ ഇതുള്ള ഹയസ്റ്റ് എമൗണ്ട് 84,000 എഴുതി അപ്പൊ ഇനി ഇതിലുള്ള മേജർ ഐറ്റം എന്ന് പറയുന്നത് ഏതാണ് കളക്ഷൻ ഫ്രം കസ്റ്റമർ ആണ് ആ ഐറ്റം ആണ് മിസ്സിംഗ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്തെന്ന് ചെയ്തു ബൈ ബാങ്ക് എഴുതിയിട്ട് ആ മിസ്സിംഗ് ആയിട്ട് അക്കൗണ്ട് ബാലൻസ് കണ്ടുപിടിച്ചു ബാലൻസ് 52,000 ആണ് അതെന്താന്ന് എഴുതി ബൈ ബാങ്ക് ദാറ്റ് മീൻസ് കളക്ഷൻ ഫ്രം കസ്റ്റമർ എന്ന് എഴുതി ക്യാഷ് ഓർ ബാങ്ക് ഓക്കെ കളക്ഷൻ ഫ്രം കസ്റ്റമർ ഓർ കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് ഓക്കെ അപ്പം ഇത് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓക്കെ ആണല്ലോ അപ്പം ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രോബ്ലത്തിൽ പഠിക്കാനുള്ള ബ്രാഞ്ച് അക്കൗണ്ട് ദെൻ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ദെൻ വർക്കിംഗ് നോട്ട് റിലേറ്റിംഗ് ടു കാൽക്കുലേഷൻ ഓഫ് ലോഡിംഗ് ഇത്രയും മസ്റ്റ് ആണ് ഓക്കെ ഒരു പ്രിയ ഒരു പ്രോബ്ലത്തിൽ ഈ മൂന്ന് വർക്കിംഗ്സ് മസ്റ്റ് ആണ് ഓക്കെ ഡിയർ സ്റ്റുഡൻസ് വാച്ച് ദ വീഡിയോസ് കെയർഫുള്ളി ആൻഡ് റൈറ്റ് ട്രൈ ടു വർക്ക് ദീസ് പ്രോബ്ലം ഓക്കെ